ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുകയാണ്. അതിന്റെ ആദ്യ ചുവടുവയ്പ് നടന്നു കഴിഞ്ഞു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളവും അസമും തമിഴ്നാടും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രവാസികൾക്ക് ഇലക്ട്രോണിക് തപാൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്താം എന്ന നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തെ അറിയിച്ചു കഴിഞ്ഞു. 2014 മുതൽ തുടങ്ങിയ ഒരു വലിയ പോരാട്ടം, ആ പോരാട്ടത്തിന് വിജയകരമായ ഒരു പരിസമാപ്തി ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് കേന്ദ്രം സമ്മതിക്കുമോ എന്നറിയില്ല. കാരണം ഈ സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 40 ലക്ഷത്തോളം പ്രവാസികൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു പ്രാഥമിക കണക്ക്. മൊത്തം 1 കോടി പ്രവാസികൾ ഉണ്ട്. അതിൽ തന്നെ 60 ലക്ഷം പേർക്ക് വോട്ടവകാശമുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ഇനി ചേർക്കാനുള്ളവരുടെയും കൂട്ടി ഒരു 60 ലക്ഷം പേർ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ 1 കോടി പ്രവാസികളിൽ. അപ്പോൾ ഈ പ്രവാസികൾ അങ്ങനെ വോട്ട് ചെയ്യുകയാണ് എങ്കിൽ അത് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ തങ്ങൾക്ക് അനുകൂലമായി വരാൻ സാധ്യതയില്ല എന്ന് ഒരു നിഗമനമുണ്ടായാൽ ഒരുപക്ഷെ കേന്ദ്രവും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചേക്കാം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അക്കാര്യത്തിൽ ബലം പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര നിയമ മന്ത്രാലയത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് രൂപത്തിൽ ഈ ബാലറ്റ് പേപ്പറുകൾ അയച്ചു കൊടുത്ത് അത് അവിടെ നിന്ന് വോട്ട് ചെയ്ത് എംബസി വഴി വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ അന്തിമ തീരുമാനം എന്താകും എന്നറിയാൻ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ പ്രവാസികൾ കൂട്ടത്തോടെ വിമാനം ചാർട്ടർ ചെയ്തു വരെ കേരളത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും. അത്രമേൽ പ്രാധാന്യത്തോടെ നമ്മുടെ ജനാധിപത്യത്തെ നോക്കിക്കാണുന്നവരാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളും. അതിനാൽ തന്നെ ഈ ചരിത്ര തീരുമാനം വരുമ്പോൾ അത് അഭിമാനിക്കാനുള്ള ഒരു നിമിഷമായി മാറുകയാണ്. അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയവർക്കൊക്കെ അഭിമാനിക്കാം. ആ തരത്തിൽ വലിയ ശ്രദ്ധേയമായ ഇടപെടലുകൾ പ്രവാസി സംഘടനയായ മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായ KMCCയുടെയൊക്കെ നേതാക്കൾ വലിയ നിയമ പോരാട്ടം ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഈ തീരുമാനം എത്തിച്ചേരുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 5 ദിവസത്തിനകം വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള പ്രവാസികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റുകൾ വഴി അതിനുള്ള രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായി, നോട്ടിഫിക്കേഷൻ വന്ന് 5 ദിവസത്തിനുള്ളിൽ. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്കെല്ലാം ഇലക്ട്രോണിക് സംവിധാനത്തിൽ ബാലറ്റുകൾ അയച്ചു കൊടുക്കും, തപാൽ ബാലറ്റുകൾ അയച്ചു കൊടുക്കും. അതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അതാത് എംബസിയിൽ ചെന്ന് ഈ വോട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ആൾ തന്നെയാണ്, ആ രാജ്യത്ത് താമസിക്കുന്ന ആൾ തന്നെയാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതിനുശേഷം അത് തപാലിൽ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ എംബസിയിൽ തന്നെ കൈമാറുകയോ ചെയ്യാം. എംബസി ഇങ്ങനെ കിട്ടുന്നതെല്ലാം കൂടി ഒരു നിശ്ചിത ദിനം വരെ പറഞ്ഞിട്ട് അതിനുശേഷം അതാത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് അയച്ചു കൊടുക്കും. ഇതിനുവേണ്ടി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ എംബസിയിൽ ചുമതലപ്പെടുത്തണം എന്ന നിർദ്ദേശവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വച്ചിട്ടുണ്ട്. നല്ല നീക്കമാണ്. എംബസിയുടെ ഒരു സാന്നിധ്യം ഇതിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൃത്യമായി അതാത് രാജ്യങ്ങളിലുള്ള ID കാർഡുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും, അവരുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായ ഉദ്യോഗസ്ഥൻ നൽകുക. നമ്മുടെ നാട് പോലെയല്ല, വളരെ കൃത്യമായി ഓരോ വ്യക്തിയെയും തിരിച്ചറിയുന്നതിനുള്ള ID കാർഡുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ പ്രവാസികളാണെങ്കിലും നമുക്ക് വളരെ കൃത്യമായി നമ്മളുടെ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ID കാർഡുകളുണ്ട്. അപ്പോൾ ID കാർഡുകൾ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ. അവരുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുക പ്രയാസകരമാകില്ല. പക്ഷേ ഇതിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്തിമ അനുമതി വേണം. എംബസികൾ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രധാന നക്ഷൽ ഇരിക്കുന്നത്. എംബസികളിലാണ്, എംബസികളാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ടത്. അപ്പോൾ വോട്ടിൻ്റെ ഒരു പ്രധാന കണ്ണി എന്നുള്ള നിലയിൽ എംബസികൾ ഇതിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് എന്നതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ സുപ്രധാന തീരുമാനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. എന്തായാലും പ്രവാസി സമൂഹം നടത്തിയ ഒരു വലിയ പോരാട്ടം, ഐതിഹാസികമായ നിയമ പോരാട്ടം എന്ന് തന്നെ പറയാം. എത്ര നാളുകളായി അതിനുവേണ്ടി സമയവും ഊർജവും മെനക്കെടുത്തിയ മലയാളികളുണ്ട്. ആ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്.